യേശുവിൽ സ്നേഹമുള്ളവരെ, അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളെ കൂടുതൽ നമുക്ക് ദൈവകൃപയുടെ അഭിഷേകത്തിൻ്റെ ദിനങ്ങളാക്കി രൂപപ്പെടുത്താം. യഥാർത്ഥ മരിയ ഭക്തി എന്ന ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്: നമ്മുടെ എല്ലാ പ്രവൃത്തികളും മറിയത്തോടൊന്നിച്ച് വേണം നിർവഹിക്കുവാൻ. എന്നുവെച്ചാൽ നമുക്കുള്ള ചുരുങ്ങിയ സാധ്യത വെച്ച് എല്ലാ കാര്യങ്ങളിലും അനുകരിക്കുവാൻ പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തിയ എല്ലാ സുഹൃതങ്ങളുടെയും പൂർണതകളുടെയും മാതൃകയായി മറിയത്തെ നാം സ്വീകരിക്കണം. ആകയാൽ ഓരോ പ്രവൃത്തിയും മറിയം എപ്രകാരം ചെയ്തു, അവൾ നമ്മുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ എപ്രകാരം ചെയ്യുമായിരുന്നു എന്നിങ്ങനെ ചിന്തിക്കണം. ഇതിന് ജീവിതകാലത്ത് അവൾ അഭ്യസിച്ച പുണ്യങ്ങൾ പഠിക്കുകയും അവയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യണം. ഒന്ന്, അവളുടെ സജീവ വിശ്വാസമാണ്. മാലാഖയുടെ വാക്കുകളെ സംശയിക്കാതെ വിശ്വസിക്കുവാൻ അവളെ പ്രാപ്തയാക്കിയത്. കുരിശിൻ്റെ ചുവട് വരെ നിരന്തരമായി അവൾ വിശ്വസിച്ചു. രണ്ട്, അവളുടെ അഗാധമായ എളിമ അവളെ പ്രശാന്തമായ സമാധാനത്തിനുടമയാക്കി. അതവളെ ഒളിപ്പിച്ചു, എല്ലാറ്റിനും വിധേയമാക്കി, അവളെ എല്ലാറ്റിലും അവസാനത്തേതാക്കി. മൂന്ന്, അവളുടെ ദൈവീകമായ പരമപരിശുദ്ധി, അതിന് തുല്യമായ ഒരു വിശുദ്ധിയും സ്വർഗത്തിന് കീഴെ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. ഇങ്ങനെ പോകുന്നു അവളുടെ സുഹൃതങ്ങളുടെ പട്ടിക. പ്രിയ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ നമുക്കും പരിശുദ്ധ അമ്മയുടെ അഗാധമായ വിശ്വാസത്തെയും എളിമയെയും വിശുദ്ധിയെയും നമുക്കും ധ്യാന വിഷയമാക്കാം. ജപമാലയോട് ചേർന്ന് വിശ്വാസത്തിലും എളിമയിലും വിശുദ്ധിയിലും വളരാനാവശ്യമായ കൃപ നമുക്ക് തേടാം. ഈ ദിവസം അനുഗ്രഹപൂർണമായി തീരട്ടെ.